എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാല് കഥകളാണ് പറയുന്നത് ആദ്യത്തെ കഥയുടെ പേരാണ് മഞ്ഞു പെൺകുട്ടി ഒരിടത്ത് വൃദ്ധനായ ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ദുഃഖിതരും പ്രത്യാശ നഷ്ടപ്പെട്ടവരുമായി ജീവിച്ചു പോന്നു ഒരു തണുപ്പ് കാലത്ത് അതിശക്തിയായി മഞ്ഞ് പെയ്തു മഞ്ഞ് മുട്ടോളം ഉയരത്തിൽ നിറഞ്ഞു നിന്നു ഇത് കണ്ട് അയൽവാസികളുടെ കുട്ടികളെല്ലാം മഞ്ഞിൽ കളിക്കാനായി പുറത്തേക്കിറങ്ങി അവർ മഞ്ഞുകൊണ്ട് ബോളുകൾ ഉണ്ടാക്കി എറിഞ്ഞു കളിച്ചു ചെറിയ മഞ്ഞുകൂനകളിൽ പൂനകളിൽ ഇഴുകിക്കളിച്ചു നിരത്തു മുഴുവൻ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു അവിടം ശബ്ദമുഖരിതമായി കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു മഞ്ഞു മനുഷ്യനും ഉണ്ടാക്കാനുള്ള പണികൾ ആരംഭിച്ചു ജനാലയിലൂടെ കുട്ടികൾ കളിക്കുന്നത് കാണാനായി പുറത്തേക്ക് നോക്കിയ വൃദ്ധൻ ഈ കാഴ്ച കണ്ടു വൃദ്ധൻ ഭാര്യയോട് പറഞ്ഞു നീ എന്തിനാണ് വീടിനുള്ളിൽ തന്നെ വിഷാദയായി ഇരിക്കുന്നത് മറ്റുള്ളവരുടെ കുട്ടികളെ നോക്കൂ നമുക്കും പുറത്തിറങ്ങി അവരെ പോലെ മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കാം ഇത് കേട്ട് വൃദ്ധയ്ക്കും കുറച്ചു ഉന്മേഷമൊക്കെ തോന്നി അവർ പറഞ്ഞു ശരി നമുക്ക് പുറത്തു പോകാം പക്ഷേ നമ്മൾ എന്തിനാണ് മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു മനുഷ്യനുണ്ട് അത് തന്നെ ധാരാളം നമുക്ക് മഞ്ഞുകൊണ്ട് ഒരു മകളെ ഉണ്ടാക്കാം ഒരു മഞ്ഞ് പെൺകുട്ടിയെ ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും തോട്ടത്തിലേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ഒരു മഞ്ഞ് പെൺകുട്ടിയെ ഉണ്ടാക്കുവാൻ തുടങ്ങി വളരെ പണിപ്പെട്ട് അവർ മഞ്ഞ് പെൺകുട്ടിയുടെ രൂപം പൂർത്തിയാക്കി തിളങ്ങുന്ന നീലമുത്തുകൾ കണ്ണിൻ്റെ സ്ഥാനത്തും ചെറിയ കഷണം ചുവന്ന റിബൺ ചുണ്ടിൻ്റെ സ്ഥാനത്തും ഉറപ്പിച്ചു കവിളിൻ്റെ വശങ്ങളിൽ ചെറിയ ഓരോ കുഴി വീതം ഉണ്ടാക്കി മനോഹരമായ നുണക്കുഴികൾ സുന്ദരിയായ മഞ്ഞ പെൺകുട്ടിയെ കണ്ണിമ ചിമ്മാതെ അവർ രണ്ടുപേരും നോക്കി നിന്നു അവളുടെ സൗന്ദര്യത്തിൽ അവർ വിസ്മയിച്ചു പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു ആ മഞ്ഞു പെൺകുട്ടിയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു അവളുടെ മുടിയുടെ തുമ്പുകൾ ചുരുണ്ടു അവൾ ആദ്യം അവളുടെ കൈകൾ അനക്കി പിന്നീട് കാലുകളും മെല്ലെ ഒരു കാലിന് പുറകെ മറ്റൊന്ന് ചലിപ്പിച്ച് നടക്കാൻ തുടങ്ങി അവൾ പൂന്തോട്ടത്തിലും വീട്ടിലും ചുറ്റി നടക്കാൻ തുടങ്ങി വൃദ്ധരായ ആ പാവം ദമ്പതിമാർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവർ സ്തബ്ധരായി പശ വെച്ച് ഒട്ടു നിർത്തിയിരിക്കുകയാണോ എന്ന് സംശയിക്കും വിധം അനങ്ങാതെ നിന്നു വൃദ്ധ സന്തോഷം കൊണ്ട് കൂവി വിളിച്ചു നോക്കൂ അവൾക്ക് ജീവനുണ്ട് നമുക്ക് സ്വന്തമായി ഒരു മകളെ കിട്ടിയിരിക്കുന്നു അവർ വീടിനുള്ളിലേക്ക് മഞ്ഞ് പെൺകുട്ടിയേയും കൊണ്ട് ഓടിക്കയറി അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഇല്ലായിരുന്നു മഞ്ഞു പെൺകുട്ടി പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി കൂടെ അവളുടെ സൗന്ദര്യവും പതിന്മടങ്ങ് വർദ്ധിച്ചു വൃദ്ധരായ ദമ്പതിമാർ തങ്ങളുടെ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും മഞ്ഞ് പെൺകുട്ടിയെ പരിപാലിക്കുന്നതിനായി മാറ്റിവെച്ചു അവർ എപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നീലരത്നങ്ങൾ പോലെ തിളങ്ങി അവളുടെ മുടിയിഴകൾ മനോഹരമായ ചുരുളുകളോടെ അരവരെ നീണ്ടുകിടന്നു പക്ഷേ അവളുടെ കവിളുകളും ചുണ്ടുകളും മറ്റു കുട്ടികളുടേതുപോലെ ചുവന്ന നിറമല്ലായിരുന്നു അത് ശരിക്കും വിളറി വെളുത്ത് മഞ്ഞിന്റെ നിറത്തിലാണ് ഉണ്ടായിരുന്നത് മഞ്ഞ് പെൺകുട്ടി തണുപ്പുകാലത്ത് മാത്രം ഉല്ലാസവതിയായി കാണപ്പെട്ടു നന്നായി മഞ്ഞ് പെയ്യുന്ന ദിവസങ്ങളിൽ അവൾ സന്തോഷത്തോടെ കൂട്ടുകാരുമൊത്ത് പുറത്തിറങ്ങി കളിക്കും ആ സമയത്ത് അവൾക്ക് വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു എപ്പോഴും വീടിന് പുറത്തിറങ്ങി കളിക്കുന്നതായിരുന്നു അവൾക്കിഷ്ടം സുന്ദരമായ വസന്തകാലം വന്നെത്തി തെളിഞ്ഞ നീല ആകാശവും പൂക്കളും പൂമുട്ടുകളും നിറഞ്ഞ മരങ്ങളും ചെടികളും പൂക്കളിലെ തേൻ തേന്നുകരാനെത്തിയ വണ്ടുകളും വസന്തകാലത്തിലെ മനോഹരമായ കാഴ്ചകളാണ് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പൂവിളികളും പാട്ടും കളിയുമായി വീടിനു പുറത്ത് സമയം ചിലവഴിച്ചു എന്നാൽ അവരിൽ നിന്നുമെല്ലാം വ്യത്യസ്തയായി മഞ്ഞു പെൺകുട്ടി മാത്രം വീടിനുള്ളിൽ ചിലവഴിച്ചു അവൾ വളരെ വിഷാദയായി കാണപ്പെട്ടു അവൾ എപ്പോഴും ജനലിനരികിലിരുന്ന് പുറത്തേക്ക് നോക്കി സങ്കടം സഹിക്കാനാകാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു വസന്തം പോയി വേനലെത്തി മരങ്ങളിൽ പഴങ്ങളെല്ലാം പഴുത്ത് പാകമായി തുടങ്ങി തോട്ടങ്ങളിൽ വിളവെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു മഞ്ഞ് പെൺകുട്ടി കൂടുതൽ വിഷാദയായി കാണപ്പെട്ടു അവൾ സൂര്യന്റെ രശ്മികളിൽ നിന്നും അകന്ന് തണലിൽ കഴിഞ്ഞുകൂടി വൃദ്ധനും ഭാര്യയും അവരുടെ മകളുടെ അവസ്ഥയിൽ ആകുലരായി അവൾക്ക് സുഖമില്ലയെന്ന് അവർ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ മറുപടിയും നൽകി അവൾ കൂടുതൽ ഉൾവലിഞ്ഞ് കാണപ്പെട്ടു വെളിച്ചം കയറാത്ത മുക്കിലും മൂലയിലും ചെന്ന് സൂര്യനിൽ നിന്നും മകന്ന് അവൾ കഴിഞ്ഞുകൂടി ഒരു ദിവസം മഞ്ഞു പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ കാട്ടിൽ പഴങ്ങൾ പറിക്കാനായി പോകാനൊരുങ്ങി അവരെല്ലാവരും തന്നെ മഞ്ഞു പെൺകുട്ടിയേയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു കൂടെ ചെല്ലാനായി അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൾ സൂര്യരശ്മികളെ ഭയന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല ഇത് കണ്ട് വൃദ്ധനും ഭാര്യയും മകളോട് കൂട്ടുകാരുമൊത്ത് പുറത്തുപോയി കളിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഉപദേശിച്ചു കാട്ടിൽ സൂര്യരശ്മികൾ കുറവായിരിക്കുമെന്നും അവർ പറഞ്ഞു ഇത് കേട്ട് മഞ്ഞു പെൺകുട്ടിയും പോകാൻ തയ്യാറെടുത്തു പഴങ്ങൾ ശേഖരിക്കാൻ അവളൊരു കൂടെയും എടുത്ത് കൂട്ടുകാരുടെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ വെളിച്ചം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവളും ഉല്ലാസവതിയായിരുന്നു അവർ കാട്ടുപൂക്കൾ ശേഖരിച്ച് മാലയുണ്ടാക്കി കഴുത്തിലണിഞ്ഞു പാട്ടുകൾ പാടി നൃത്തം ചെയ്തു കാട്ടിലൂടെ ഒഴുകിയിരുന്ന ചെറിയ അരുവിയുടെ കരയിലിരുന്ന് വെള്ളത്തിൽ അവൾ ചിത്രങ്ങൾ വരച്ചു തണുത്ത വെള്ളത്തിൻ്റെ തുള്ളികൾ അവൾ മുത്തുകൾ പോലെ കോരിയെടുത്തു നേരം ഇരുട്ടായി തുടങ്ങിയപ്പോൾ കൂട്ടുകാരികൾ ചുള്ളികളടുക്കി തീയുണ്ടാക്കി എന്നിട്ട് പാട്ടുകൾ പാടി അതിനു മുകളിലൂടെ ചാടിക്കളിക്കാൻ തുടങ്ങി അവൾക്ക് തീയുടെ പോയി കളിക്കാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ദൂരെ മാറിയിരുന്നു എന്നാൽ അവളുടെ കൂട്ടുകാരികൾ അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവരുടെ നിർബന്ധം കാരണം മഞ്ഞു പെൺകുട്ടി തീയുടെ അടുത്തേക്ക് ചെന്നു മഞ്ഞു പെൺകുട്ടി തീയുടെ അടുത്ത് വിറച്ചുകൊണ്ട് നിന്നു അവളുടെ മുഖം മെഴുകുപോലെ വിളറി പിന്നീട്ട മുടിയിഴകൾ അവളുടെ തോളിലേക്ക് അഴിഞ്ഞുളഞ്ഞു വീണു കൂട്ടുകാരികൾ ഒച്ചവെച്ചു കൊണ്ടിരുന്നു ചാട് 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 അവൾ തീയുടെ മുകളിലേക്ക് ചാടി ഒരു വെളുത്ത പുകച്ചുരുൾ തീയുടെ മുകളിലേക്ക് പറന്നു പൊങ്ങി ഒരു തേങ്ങൽ അവിടെ മുഴങ്ങിക്കേട്ടു ആ വെളുത്ത പുകച്ചുരുൾ മുകളിലേക്ക് ഉയർന്ന് ഒരു മേഘമായി ആകാശത്തിൽ ലയിച്ചു മഞ്ഞു പെൺകുട്ടി അപ്രത്യക്ഷയായി ഒരിക്കലും അവളെ ആരും കണ്ടിട്ടില്ല രണ്ടാമത്തെ കഥയാണ് ഭാഷകയുടെ സഹായം പണ്ട് ദൂരെ ഒരു നാട്ടിൽ മാഷ എന്നൊരു പെൺകുട്ടി അവളുടെ അമ്മയും ഒത്ത് കഴിഞ്ഞിരുന്നു മാഷയുടെ ആയ പെത്രോവിനെയും അവരുടെ കൂടെ സഹായത്തിനുണ്ടായിരുന്നു മാഷയുടെ അച്ഛൻ ഒരു നാവികനാണ് സാധാരണ മാഷയുടെ അച്ഛൻ ചരക്ക് കപ്പലിലാണ് പോകാറുള്ളത് എന്നാൽ അച്ഛൻ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട് അച്ഛൻ്റെ കപ്പൽ യുദ്ധത്തിൽ തകർന്നെങ്കിലും അച്ഛൻ ഭാഗ്യം കൊണ്ട് ജീവനോടെ രക്ഷപ്പെട്ടു ഇപ്പോൾ മാഷയുടെ അച്ഛൻ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് കപ്പലിൽ പോയിരിക്കുകയാണ് വസന്തകാലമാകുമ്പോഴേ ഇനി തിരിച്ചു വരികയുള്ളൂ മാഷയുടെ അമ്മ ഒരു നർത്തകിയാണ് അമ്മ നൃത്തം ചെയ്യുന്ന തിയേറ്റർ വളരെ വലുതാണ് സാധാരണ മാഷയെ അവിടേക്ക് കൊണ്ടുപോകാറില്ല എന്നാൽ വല്ലപ്പോഴുമൊക്കെ അവൾ അമ്മയുടെ കൂടെ അവിടേക്ക് പോകാറുണ്ട് അതിൻ്റെ മുൻവശത്ത് വളരെ വലിയ കൽത്തൂണുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലായി ഒരു മനുഷ്യൻ നാല് കുതിരകളെ കടിഞ്ഞാണിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിമ ഉണ്ടായിരുന്നു അത് കാണുമ്പോഴെല്ലാം ആ മനുഷ്യൻ ശക്തനും ധീരനുമാണെന്ന് മാഷയ്ക്ക് തോന്നി മേൽക്കൂരയുടെ വക്കിലാണ് കുതിരകൾ കാലുകൾ ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് ആ മനുഷ്യൻ കൃത്യസമയത്ത് തന്നെ ആ കുതിരകളെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവ മേൽക്കൂരയിൽ നിന്നും ചാടിയിറങ്ങി കിലുകിലാ ശബ്ദത്തോടെ റോഡിലൂടെ പാഞ്ഞു പോകുമായിരുന്നു എന്ന് മാഷയ്ക്ക് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഷയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു പരിഭ്രമമാണ് കാരണം അവളുടെ അമ്മ ആദ്യമായി സിൻഡ്രലയുടെ വേഷമിട്ട് നൃത്തം ചെയ്യാൻ പോവുകയാണ് ആദ്യ ദിവസം മാഷയേയും കൂടെ കൊണ്ടുപോകാമെന്ന് അമ്മ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാത്രി അവളുടെ അമ്മ കൊത്തുപണികൾ ചെയ്ത ഒരു ചെറിയ ചെപ്പ് കയ്യിലെടുത്തു അതിനോട് പതിഞ്ഞ ശബ്ദത്തിൽ എന്തോ പറയുന്നത് മാഷ കേട്ടു അമ്മ ഇതിനു മുമ്പ് സാധനങ്ങളോട് വർത്തമാനം പറയുന്നത് അവൾ കേട്ടിട്ടില്ല അവൾ അത്ഭുതത്തോടെ അമ്മയെ നോക്കി ആ ക്രിസ്റ്റൽ പൂവ് അച്ഛൻ സമ്മാനമായി നൽകിയതാണ് സിൻഡ്രല്ലയുടെ വേഷമിട്ട് നൃത്തം ചെയ്യുമ്പോൾ കൊട്ടാരത്തിലെത്തുന്ന രംഗങ്ങളിൽ നല്ല ഭംഗിയുള്ള ഉടുപ്പ് ഇടുമ്പോൾ ആ പൂവ് ഉടുപ്പിൽ കുത്തിവെക്കണമെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ആ ക്രിസ്റ്റൽ പൂവിന്റെ ഭംഗി ആസ്വദിക്കാനായി അത് മേശപ്പുറത്ത് വെച്ചു പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് കൊണ്ട് അത് എടുക്കരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു മാഷ ആ പൂവിന്റെ ഭംഗി നോക്കി മേശയ്ക്ക് ചുറ്റും കറങ്ങി നടന്നെങ്കിലും അവൾ അത് എടുത്തില്ല അവൾ ജനലിനടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി ചുറ്റും മഞ്ഞു മൂടി നിൽക്കുന്നു മുറ്റവും പൂന്തോട്ടവും വഴിയുമെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നു ഈ കറുത്ത ആകാശത്തുനിന്ന് എങ്ങനെയാണ് വെളുത്ത മഞ്ഞ് താഴേക്ക് വീഴുന്നതെന്ന് അവൾ അത്ഭുതപ്പെട്ടു ജനലിനടുത്തെ മരക്കൊമ്പിലിരുന്ന വയസ്സൻ കാക്ക മാഷയെ തുറച്ചു നോക്കുന്നത് അവൾ കണ്ടു മാഷയുടെ വീടിൻ്റെ ജനലിനു മുകളിലുള്ള കിളിവാതിൽ തുറന്നിടാൻ കാത്തിരിക്കുകയാണ് ആ കാക്ക എന്ന് അവൾക്ക് മനസ്സിലായി ശുദ്ധവായു കയറാൻ ആ കിളിവാതിൽ തുറന്നിടും ആ സമയത്ത് ആരും കാണാതെ ആ വയസ്സൻ കാക്ക വാതിലിനുള്ളിൽ കയറും ആദ്യം കണ്ണിൽ പെടുന്ന സാധനവും കൊത്തിയെടുത്ത് തിരിച്ചു പോകും മേശപ്പുറത്തും നിലത്തും അതിൻ്റെ കാൽപ്പാടുകൾ കാണുമ്പോഴാണ് ആ കാക്ക മുറിയിൽ കയറിയിരുന്നു എന്ന് മനസ്സിലാവുക ഓരോ പ്രാവശ്യവും അത് എന്താണ് മോഷ്ടിച്ചതെന്നറിയാൻ മാഷയും പെത്രോനയും തിരഞ്ഞു നടക്കും ഒരപ്പ കഷ്ണം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് മിഠായിയുടെ പുറത്ത് തിളങ്ങുന്ന കടലാസ് അങ്ങനെ കാണുന്നതൊക്കെ അത് കൊത്തിയെടുത്ത് കൊണ്ടുപോയി മാഷയുടെ വീടിനടുത്തായി അടഞ്ഞു കിടന്നിരുന്ന ഒരു ഐസ്ക്രീം കടയുണ്ടായിരുന്നു ആ കടയുടെ മുകളിലാണ് ആ വയസ്സൻ കാക്ക താമസിച്ചിരുന്നത് കാക്ക മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതെല്ലാം കടയുടെ പലകകൾക്കിടയിൽ ഒളിച്ചു വയ്ക്കും മറ്റു കിളികൾ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒളിച്ചു വച്ചിരുന്നത് ആ നാട്ടിൽ തന്നെ പാഷ്ക എന്നു പേരുള്ള ഒരു കുഞ്ഞി കുരുവി ഉണ്ടായിരുന്നു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ദിവസം പാഷ്ക ഭക്ഷണം തേടി നടക്കുകയായിരുന്നു മഞ്ഞ് കുരുവികളുടെ ജീവിതം ഏറെ പ്രയാസമുള്ളതായിരുന്നു കുതിരകളുടെ തീറ്റ തീറ്റസഞ്ചിയിൽ നിന്നും വീണിരുന്ന ഓട്സ് തരികൾ കൊത്തി കുരുവികൾ പട്ടണങ്ങളിൽ ജീവിച്ചിരുന്നത് ഇപ്പോൾ പട്ടണങ്ങളിൽ കുതിരവണ്ടികളില്ല അതുകൊണ്ട് തന്നെ കുതിരകളുമില്ല പട്ടണങ്ങൾ കാറുകളും ബസ്സുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കാറുകൾ ഓട്സ് തിന്നുകയില്ല പിന്നെ എന്താണ് കാറുകൾ കഴിക്കുന്നത് ഓട്സിന് പകരം പ്രത്യേക ഗന്ധമുള്ള ഒരു ദ്രാവകം കുടിക്കുകയാണ് ചെയ്യുന്നത് മതിയായ തീറ്റയില്ലാത്തത് കൊണ്ട് പട്ടണത്തിലുള്ള കുരുവികളുടെ എണ്ണം തീരെ കുറഞ്ഞു അനേകം കുരുവികൾ നാട്ടിൻ പുറങ്ങളിലേക്ക് പോയി അവിടെ കൃഷിയിടങ്ങളുണ്ടായിരുന്നതുകൊണ്ട് കുരുവികൾക്ക് തീറ്റയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ചില കുരുവികൾ കപ്പലുകളിൽ ധാന്യം കയറ്റുന്ന തുറമുഖത്തേക്ക് താമസം മാറ്റി അവിടെയുള്ള കുരുവികൾക്കും നല്ല കോളാണ് തിന്നാൻ ഇഷ്ടംപോലെ കിട്ടും ആദ്യമൊക്കെ പട്ടണത്തിൽ തന്നെ ധാരാളം കുരുവികൾ ഉണ്ടായിരുന്നു രണ്ടായിരവും മൂവായിരവും വരുന്ന വലിയ കൂട്ടങ്ങളായാണ് കുരുവികൾ പാർത്തിരുന്നത് അവ ഒന്നായി പറന്നുയരുന്നത് തന്നെ മനോഹരമായ കാഴ്ചയാണ് ചന്തസ്ഥലങ്ങളിൽ പണ്ടൊക്കെ ഉണ്ടാകാറുള്ള കുരുവി യുദ്ധങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു തൂവലുകൾ നാലുപാടും ചിതറുമായിരുന്നു ഫാഷ്കയുടെ അപ്പൂപ്പൻ പറഞ്ഞാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവന് അറിവുള്ളത് ഒരു ദിവസം പാഷ്ക വിശന്ന് വലഞ്ഞ് കാക്കയുടെ കൂടിന് അടുത്തെത്തി കാക്ക ഒളിച്ചു വച്ചിരിക്കുന്ന എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ഐസ്ക്രീം കടയുടെ മുകളിൽ ചെന്നു അപ്പോൾ തന്നെ വയസ്സൻ കാക്ക പാഷ്കയുടെ തലയിൽ ശക്തിയായി ഒരു കൊത്തു വച്ചു കൊടുത്തു പാഷ്ക ബോധം കെട്ട് നിലത്ത് വീണു തൊട്ടടുത്ത കടയുടെ കാവൽക്കാരൻ ഇത് കണ്ട് മഞ്ഞിൽ വീണ് കിടന്ന പാഷ്കയെ എടുത്തു ഭാഗ്യം ജീവനുണ്ട് കാവൽക്കാരന് സമാധാനമായി അയാൾ പാഷ്കയെ അയാളുടെ കൈയ്യുറയിൽ പൊതിഞ്ഞ് കോട്ടിനുള്ളിൽ വെച്ചു കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ആ കുരുവി കുരുവിശപ്പും സങ്കടവും സഹിക്കാനാകാതെ അയാളുടെ പോക്കറ്റിനുള്ളിലിരുന്ന് കരഞ്ഞു പിറ്റേന്ന് മാഷ കളിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ അയാൾ ആ കുരുവിയെ മാഷയ്ക്ക് സമ്മാനിച്ചു മാഷ ആ കുരുവിയെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോയി അവൾ അതിന് തീറ്റ കൊടുക്കുകയും മുറിയിൽ പറന്ന് നടക്കാൻ അനുവദിക്കുകയും ചെയ്തു പാഷ്ക ഒരു പകലും ഒരു രാത്രിയും മാഷയോടൊത്ത് കഴിഞ്ഞു അതിനു ആ കുഞ്ഞിക്കിളി എന്നും മാഷയുടെ അടുത്ത് ചെല്ലുമായിരുന്നു മാഷ എന്നും എന്തെങ്കിലുമൊക്കെ അതിന് തിന്നാൻ കൊടുക്കും മാഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായം തിരിച്ചും ചെയ്യണമെന്ന് പാഷ്ക വിചാരിച്ചു ഇടയ്ക്ക് ഇല്ലാത്ത സമയം നോക്കി അത് മാഷയുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഒളിച്ചു വച്ചിരുന്ന റൊട്ടി കഷ്ണവും മിഠായി കടലാസുമൊക്കെ കുഞ്ഞിക്കുരുവി കണ്ടെത്തി മാഷയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഒരു ദിവസം പെത്രോന കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയി ഈ സമയം മാഷ കിളിവാതിൽ തുറന്നിട്ടു കാക്ക അകത്ത് കടക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ അവൾക്ക് കൊതിയുണ്ടായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ കാക്ക അകത്ത് കടന്ന് മേശപ്പുറത്ത് ചെന്നിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ ക്രിസ്റ്റൽ പൂവ് വായിൽ കൊത്തിയെടുത്തുകൊണ്ട് കാക്ക പുറത്തേക്ക് പറന്നുപോയി മാഷ നിലവിളിച്ചു പെത്രോന്നെ ഉണർന്ന് കാര്യം മനസ്സിലാക്കിയപ്പോൾ മാഷയെ വഴക്ക് പറഞ്ഞു മാഷയുടെ അമ്മ ഇതറിഞ്ഞ് ഹൃദയം നൊന്തു കരഞ്ഞു മാഷയും അത് കണ്ട് കരച്ചിലായി പിറ്റേന്ന് പാഷ്ക വന്നപ്പോൾ നടന്നതെല്ലാം മാഷ കിളിയോട് പറഞ്ഞു മാഷയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് കുഞ്ഞിക്കിളി ആലോചിച്ചു അന്ന് വൈകുന്നേരം മാഷയും പെത്രോനയും അമ്മയുടെ കൂടെ സിൻറല്ല നൃത്തം കാണാനായി തിയേറ്ററിലേക്ക് പോയി ഈ സമയം പാഷ്ക എന്ത് ചെയ്യണമെന്ന് ആലോചനയിൽ മുഴുകി അത് മറ്റു കുരുവികളെ വിളിച്ചു വരുത്തി എന്നിട്ട് കാക്കയെ ഒരുമിച്ച് ആക്രമിക്കാൻ പദ്ധതിയിട്ടു കുരുവികളെല്ലാം ധൈര്യം സംഭരിച്ച് ഒന്നിനു പുറകെ മറ്റൊന്നായി ഐസ്ക്രീം കടയുടെ മുകളിൽ കാക്ക സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കാറുള്ളിടത്തേക്ക് ചെന്നു കാക്കയും കുരുവികളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തന്നെ നടന്നു ഈ ശബ്ദ കോലാഹലം കേട്ട് ആളുകൾ തടിച്ചുകൂടി അവർ കടയുടെ പലകകൾ മാറ്റി നോക്കി പാഷ്ക പലകകൾക്കിടയിലൂടെ പുറത്തേക്ക് പറന്നു ആ സമയത്താണ് തിയേറ്ററിൽ മാഷയുടെ അമ്മയുടെ നൃത്തം ആരംഭിച്ചത് സ്റ്റേജിലെത്തിയ അമ്മയുടെ മേലെ നിന്നും കണ്ണെടുക്കാതെ മാഷ നോക്കിയിരുന്നു ആദ്യ ഭാഗങ്ങളിൽ അമ്മ കീറിപ്പറഞ്ഞ ഉടുപ്പുകൾ അണിഞ്ഞാണ് വന്നിരുന്നത് പിന്നീട് അമ്മ അതിമനോഹരമായ ഒരു നീല ഉടുപ്പണിഞ്ഞു വന്നു സിൻഡ്രല്ല നൃത്തത്തിന്റെ അവസാന ഭാഗത്ത് രാജകുമാരനുമായി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായി എന്നാൽ അമ്മയുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു ആ ക്രിസ്റ്റൽ പൂവ് ഉടുപ്പിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അമ്മ സങ്കടപ്പെടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി നൃത്തം കഴിഞ്ഞ് കാണികളെ വണങ്ങുന്ന സമയമായപ്പോൾ പാഷ്ക സ്റ്റേജിന് മുകളിലേക്ക് പറന്നെത്തി എന്നിട്ട് വട്ടമിട്ട് പറന്നു അതിൻ്റെ കൊക്കിൽ തിളങ്ങുന്ന ആ ക്രിസ്റ്റൽ പൂവ് ഉണ്ടായിരുന്നു കുഞ്ഞിക്കുരുവി സിൻഡ്രല്ലയുടെ അടുത്തേക്ക് പറന്നു ചെന്നു മാഷയുടെ അമ്മ കൈകൾ നീട്ടി കുരുവി ആ പൂവ് കൈകളിലേക്ക് ഇട്ടുകൊടുത്തു സിൻഡ്രല്ല അത് ഉടുപ്പിൽ കുത്തിവെച്ചു എന്നിട്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി കാണികളെ വണങ്ങി മാഷയും അമ്മയും പെത്രോനയും നൃത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു കാര്യം തിരക്കിയപ്പോൾ ഇത് സന്തോഷ കണ്ണീരാണെന്ന് അമ്മ പറഞ്ഞു സന്തോഷം വരുമ്പോൾ ചിരിക്കുകയല്ലേ ചെയ്യുക എന്ന് അവൾ അത്ഭുതപ്പെട്ടു അവർ വീട്ടിൽ തിരിച്ചെത്തി പാഷ്ക അവരുടെ വീടിൻ്റെ ജനലിൻ്റെ പടിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീടുള്ള കാലം പാഷ്ക അവരോടൊത്ത് കഴിഞ്ഞു മാഷ അന്ന് രാത്രി സുന്ദര സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങി മൂന്നാമത്തെ കഥയുടെ പേരാണ് സയർപേട് ഫയർബേഡ് അഥവാ അഗ്നി ചിറകുകളുള്ള പക്ഷി ഫയർബ്രേഡിൻ്റെ ചിറകുകൾ തീ പോലെ തിളങ്ങും അതുകൊണ്ടാണ് അതിനെ ഫയർബ്രേഡ് എന്ന് വിളിക്കുന്നത് അങ്ങ് ദൂരെ ഒരു രാജ്യത്ത് ഭരണതി എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് അതിമനോഹരമായ ഒരു തോട്ടമുണ്ട് അതിൻ്റെ നടുവിലായി സ്വർണ്ണ ആപ്പിളുകൾ ഉണ്ടാകുന്ന ഒരു ആപ്പിൾ മരമുണ്ട് രാജാവ് എല്ലാ ദിവസവും ഈ ആപ്പിളുകൾ കാണാനായി തോട്ടത്തിലൂടെ നടക്കും ഒരു ദിവസം നോക്കുമ്പോൾ ഒരാപ്പിൾ കാണാനില്ല അടുത്ത ദിവസവും ഒരാപ്പിൾ കൂടി നഷ്ടപ്പെട്ടു രാജാവ് വേഗം തൻ്റെ ഭടന്മാരെ വിളിച്ച് തോട്ടത്തിന് കാവൽ നിർത്തി എന്നാൽ കള്ളനെ പിടികിട്ടിയില്ല രാജാവ് സങ്കടത്തിലായി ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട എപ്പോഴും സങ്കടപ്പെട്ടിരിക്കും രാജാവിന് മൂന്ന് ആൺമക്കളുണ്ടായിരുന്നു അതിലിളയ മകൻ്റെ പേരായിരുന്നു ഇവാൻ രാജാവിൻ്റെ സങ്കടം കണ്ട് മൂന്ന് മക്കളും അടുത്തു ചെന്ന് ആശ്വസിപ്പിച്ചു ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കാവൽ നിന്നുകൊള്ളാം ആദ്യത്തെ ദിവസം മൂത്ത മകൻ കാവൽ നിന്നു രാജകുമാരൻ കുറച്ച് സമയം നടന്നു കുറച്ച് സമയം ഇരുന്നു കുറെ ഏറെ നേരമായിട്ടും ഒരനക്കവും കാണാതിരുന്നത് കൊണ്ട് തോട്ടത്തിലെ ഇളം പുല്ലിൽ കിടന്ന് വിശ്രമിച്ചു ക്ഷീണം കാരണം രാജകുമാരൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ ഒരാപ്പിൾ നഷ്ടമായിരിക്കുന്നു അടുത്ത ദിവസം രണ്ടാമത്തെ മകൻ തോട്ടത്തിന് കാവൽ നിന്നു രണ്ടാമത്തെ രാജകുമാരനും കുറേ നേരം നിന്നും നടന്നും ഇരുന്നും സമയം ചിലവഴിച്ചു രാത്രിയേറെ ആയപ്പോൾ രണ്ടാമത്തെ രാജകുമാരനും വിശ്രമിക്കാനായി പുൽത്തകിടിയിൽ കിടന്നു ക്ഷണ നേരം കൊണ്ട് ഉറങ്ങിപ്പോയി അന്നും ഒരു ആപ്പിൾ നഷ്ടപ്പെട്ടു മൂന്നാം ദിവസം ഇവാൻ രാജകുമാരനാണ് തോട്ടത്തിന് കാവൽ നിന്നത് ഇവാൻ തൻ്റെ പോലെ തന്നെ കുറേ സമയം തോട്ടത്തിൽ നടന്നും ഇരുന്നും സമയം ചിലവഴിച്ചു ഉറക്കം വന്നപ്പോഴൊക്കെ ഇലകളിലെ മഞ്ഞു തുള്ളികൾ കൊണ്ട് കണ്ണുകൾ കഴുകി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അതാ ഒരു വെളിച്ചം ആ വെളിച്ചം അടുത്തടുത്ത് വരുന്നതായി ഇവാന് തോന്നി തോട്ടത്തിലെ മരങ്ങളും ചെടികളും ആ വെളിച്ചത്തിൽ തിളങ്ങി നോക്കിയപ്പോൾ തീ പോലെ തിളങ്ങുന്ന ചിറകുകളുള്ള ഒരു പക്ഷി അത് ആപ്പിൾ മരത്തിലിരുന്ന് സ്വർണ്ണ ആപ്പിൾ കൊത്തിയെടുക്കുന്നു അത് ഒരു ഫയർബേഡാണെന്ന് രാജകുമാരന് മനസ്സിലായി ഫയർബേഡിനെ പിടിക്കാനായി ഇവാൻ രാജകുമാരൻ ചാടി പക്ഷെ അതിൻ്റെ വാലിലാണ് പിടുത്തം കിട്ടിയത് അത് ഇവാൻ രാജകുമാരൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഫയർ ബ്രേഡിൻ്റെ ഒരു തൂവൽ മാത്രം രാജകുമാരൻ്റെ കയ്യിൽ കിട്ടി രാവിലെ തന്നെ ഇവാൻ രാജകുമാരൻ നടന്നതെല്ലാം രാജാവിനെ അറിയിച്ചു കള്ളൻ ആരെന്നറിഞ്ഞതിൽ രാജാവ് സന്തോഷിച്ചു ഭരണദി രാജാവ് തൻ്റെ മൂന്ന് മക്കളോടും എത്രയും പെട്ടെന്ന് ഫയർബ്രേഡിനെ കണ്ടുപിടിക്കാനായി യാത്ര പുറപ്പെടാൻ ആവശ്യപ്പെട്ടു മൂന്ന് രാജകുമാരന്മാരും അവരുടെ പ്രിയപ്പെട്ട കുതിരകളെയും കൊണ്ട് ഫയർബ്രേഡിനെ അന്വേഷിച്ച് യാത്രയായി മൂന്ന് പേരും മൂന്ന് ദിശയിലാണ് പോയത് ഇവാൻ രാജകുമാരൻ കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കുതിരയെ ഒരു മരത്തിൽ കെട്ടിയ ശേഷം ആ മരത്തണലിൽ കിടന്നു അവിടെ കിടന്നതും ക്ഷീണം കാരണം രാജകുമാരൻ ഉറങ്ങിപ്പോയി ഉറക്കമെണിയിട്ട് നോക്കിയപ്പോൾ തൻ്റെ കുതിരയെ കാണാനില്ല കുതിരയെ അന്വേഷിച്ച് കുറേ ദൂരം നടന്നു നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ തന്റെ കുതിരയുടെ എല്ലും തോലും മാത്രം കിടക്കുന്നു കുതിരയെ ഏതോ ജീവി പിടിച്ചു തിന്നതാണെന്ന് ഇവാൻ രാജകുമാരന് മനസ്സിലായി ഇവാൻ തൻ്റെ കുതിരയെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടു എന്തു ചെയ്യാൻ യാത്ര തുടർന്നേ മതിയാകൂ ഇവാൻ രാജകുമാരൻ നടക്കാൻ തുടങ്ങി നടന്ന് തളർന്ന് വീഴാറായപ്പോൾ അവിടെ കണ്ട ഒരു പുൽത്തകടിയിൽ കിടന്നു ആ സമയത്ത് ഒരു ചെന്നായ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് രാജകുമാരനോട് ചോദിച്ചു നീ എന്താണ് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് രാജകുമാരൻ മറുപടി പറഞ്ഞു എൻ്റെ കുതിരയെ എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് ഫയർബേഡിനെ അന്വേഷിച്ചു പോവുകയും വേണം ഞാൻ എന്തു ചെയ്യും നിന്റെ കുതിരയെ തിന്നത് ഞാനാണ് ചെന്നായ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവാന് ദേഷ്യം വന്നു എന്നാലും അത് പുറത്ത് കാണിക്കാൻ നിന്നില്ല ചെന്നായ തുടർന്നു നിന്റെ കുതിരയെ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല കാരണം നീ ആ കുതിരപ്പുറത്ത് പോയാൽ മൂന്ന് വർഷമെടുത്താലും ഫയർബ്രീഡിനെ കണ്ടുകിട്ടുകയില്ല കാരണം അത് എവിടെയാണുള്ളതെന്ന് എനിക്ക് മാത്രമാണ് അറിയാവുന്നത് നിന്റെ കുതിരയെ തിന്നതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിന്റെ വിശ്വസ്തനായിരിക്കും വേഗം എൻ്റെ പുറത്ത് കയറിക്കോളൂ ഇത് കേട്ടപ്പോൾ ഇവ സന്തോഷമായി ഇവാൻ വേഗം ചെന്ന് ചെന്നായയുടെ പുറത്ത് കയറി മുറുകെ പിടിച്ചിരുന്നു ചെന്നായ നിമിഷ നേരം കൊണ്ട് കുന്നുകളും പുഴകളും കാടുകളും കടന്ന് വലിയ ഒരു കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി ചെന്നായ രാജകുമാരന് നിർദ്ദേശങ്ങൾ നൽകി നീ ശബ്ദമുണ്ടാക്കാതെ കൊട്ടാരത്തിലേക്ക് കയറണം അവിടെ ഒരു പ്രത്യേക മുറിയുണ്ട് അതിന്റെ ജനലിൽ ഒരു സ്വർണക്കൂട് തൂങ്ങിക്കിടക്കുന്നുണ്ടാകും അതിലാണ് ഫയർബേഡ് ഉള്ളത് കൂട് തുറന്ന് ഫയർബ്രേഡിനെ മാത്രം എടുത്ത് ഉടുപ്പിനുള്ളിൽ ഒളിപ്പിക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തു കടക്കണം അതിന്റെ കൂട് എടുക്കാൻ ശ്രമിക്കരുത് ഇവാൻ കൊട്ടാരത്തിൽ കടന്ന് ഫയർബ്രേഡിനെ കണ്ടെത്തി അതിനെ ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ചു ഇവാന് ആ സ്വർണ്ണക്കൂട് ഉപേക്ഷിച്ച് വരാൻ തോന്നിയില്ല അതെടുക്കാൻ കൂട്ടിൽ തൊട്ടതും മണികൾ മുഴങ്ങാൻ തുടങ്ങി ഭടന്മാർ എഴുന്നേറ്റ് ഇവാനെ പിടിച്ചുകെട്ടി എന്നിട്ട് രാജാവിന്റെ മുൻപിൽ കൊണ്ടുചെന്നു അഫ്രോൺ എന്നായിരുന്നു ആ രാജാവിന്റെ പേര് രാജാവ് ദേഷ്യപ്പെട്ടു നീ ആരാണ് എന്തിനാണ് എൻ്റെ ഫയർബ്രേഡിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഞാൻ ഭർണദീ രാജാവിൻ്റെ മകനായ ഇവാനാണ് എൻ്റെ അച്ഛൻ്റെ തോട്ടത്തിലെ സ്വർണ്ണ ആപ്പിളുകൾ മോഷ്ടിച്ചത് കൊണ്ടാണ് ഞാൻ ഫയർബ്രേഡിനെ പിടിച്ചത് അഫ്രോൺ രാജാവ് പറഞ്ഞു ഭർണദീ രാജാവ് എൻ്റെ സുഹൃത്താണ് നീ നേരിട്ട് വന്ന് ഈ കാര്യം എന്നെ അറിയിച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ഫയർ സമ്മാനമായി നൽകിയേനെ പക്ഷേ നീ മോഷ്ടിക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയി അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ കഴിയില്ല നിന്നെ വിട്ടയക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം അങ്ങ് ദൂരെ കുസുമൻ എന്നൊരു രാജാവുണ്ട് ആ രാജാവിന് നീണ്ട സ്വർണ രോമങ്ങളുള്ള ഒരു വെള്ളക്കുതിരയുണ്ട് നീ പോയി ആ വെള്ളക്കുതിരയെ കൊണ്ടുവരണം അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടാം കൂടാതെ സമ്മാനമായി ഫയർബ്രേഡിനെയും അതിൻ്റെ കൂടും നൽകാം ചെന്നായിയുടെ ഉപദേശം അനുസരിക്കാതെ ഇരുന്നതോർത്ത് ഇവാൻ ദുഃഖിച്ചു എന്നാൽ ചെന്നായ ഇവാനെ ആശ്വസിപ്പിച്ചു നീ വിഷമിക്കേണ്ട വേഗം എൻ്റെ പുറത്ത് കയറൂ ഇവാൻ ചെന്നായിയുടെ പുറത്ത് കയറിയിരുന്നതും നിമിഷ നേരം കൊണ്ട് അവർ കുസുമൻ രാജാവിന്റെ കൊട്ടാരത്തിന് അരികിലെത്തി ചെന്നായ പറഞ്ഞതനുസരിച്ച് ഇവാൻ കൊട്ടാരത്തിലേക്ക് കടന്ന് കുതിരകളെ പൂട്ടിയിരിക്കുന്ന ലായത്തിലേക്ക് ചെന്നു അവിടെ സ്വർണ വെളുത്ത കുതിരയെ അവൻ കണ്ടു അതിൻ്റെ കടിഞ്ഞാൻ എടുക്കരുത് എന്ന് ചെന്നായ പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാൽ ആ കടിഞ്ഞാൻ സ്വർണം കൊണ്ടുണ്ടാക്കിയതും വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചതുമായിരുന്നു ആ കടിഞ്ഞാൻ എടുക്കാനായി അതിൽ തൊട്ടതും മുൻപുണ്ടായതുപോലെ മണികൾ മുഴങ്ങാൻ തുടങ്ങി മണികൾ മുഴങ്ങുന്ന ശബ്ദം കേട്ട് ഭടന്മാർ എണീറ്റു അവർ ഇവാൻ രാജകുമാരനെ പിടിച്ചുകെട്ടി കുസുമൻ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു കുസുമൻ രാജാവ് ദേഷ്യപ്പെട്ടു നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം അങ്ങ് ദൂരെ ദാൽമത്ത് എന്നൊരു രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ട് അവളുടെ പേരാണ് യലേന നീ അവളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുവരണം ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ നിന്റെ ജീവനും ഈ കുതിരയും അതിൻ്റെ കടിഞ്ഞാണും സമ്മാനമായി നൽകാം ഇവാൻ സങ്കടത്തിലായി എന്നാൽ അപ്പോഴും ചെന്നായ സഹായിക്കാമെന്ന് സമ്മതിച്ചു ചെന്നായ ഇവാൻ രാജകുമാരനെ ദാൽമത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിന് അടുത്തെത്തിച്ചു എന്നിട്ട് ഇവാനോട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊള്ളാം നീ വന്ന വഴിയെ തിരികെ നടന്നോളൂ അധികം വൈകാതെ ഞാൻ നിന്റെ അടുത്ത് എത്തിക്കൊള്ളാം ചെന്നായ കൊട്ടാരത്തിനകത്ത് കയറി ചെടികൾക്കിടയിൽ ഒളിച്ചു യലേന അവളുടെ തോഴിമാരുമുത്ത് തോട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു എലേന നടന്നു നടന്ന് ചെന്നായയുടെ അടുത്തെത്തിയതും ചെന്നായ അവളുടെ മുന്നിലേക്ക് ചാടി വീണു പേടിച്ചു ബോധം നഷ്ടപ്പെട്ട യലേനയെ മുതുകിൽ താങ്ങിയെടുത്ത് പുറത്തു കടന്ന് ഇവാൻ പോയ വഴിയെ കുതിച്ചു ചെന്നായയെ കണ്ട് ഇവാൻ സന്തോഷിച്ചു ചെന്നായ ഇവാനെയും തന്റെ മുതുകിൽ കയറ്റി പാഞ്ഞു യലേനയെ കണ്ട മാത്രയിൽ തന്നെ ഇവാൻ രാജകുമാരന് യലേനയോട് സ്നേഹം തോന്നി ഇവാൻ വീണ്ടും ദുഃഖത്തിലായി യലേനയെ കുസുമൻ രാജാവിന് നൽകാൻ ഇവാൻ തയ്യാറായില്ല ഇവാന്റെ സങ്കടം കണ്ട് ചെന്നായ അവന് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു ഇവാൻ യലേനയെ കാടിനുള്ളിലെ ഒരു കുടിലിൽ ഒളിപ്പിച്ചു ചെന്നായ യലേനയെ പോലെ രൂപം മാറി ഇവാൻ ചെന്നായയെയും കൊണ്ട് കുസുമൻ രാജാവിൻ്റെ മുമ്പിലെത്തി കുസുമൻ രാജാവ് വെള്ളക്കുതിരയെയും അതിൻ്റെ കടിഞ്ഞാണും നൽകി ഇവാനെ യാത്രയാക്കി എന്നിട്ട് യലേനയുമായുള്ള രാജാവിന്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തി തൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ കുസുമൻ രാജാവ് കണ്ടത് ആരെയാണെന്നോ ഒരു ചെന്നായിയെ രാജാവ് പേടിച്ച് ബോധം വീണു ഈ സമയം ചെന്നായ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവാന്റെ അടുത്തെത്തി ഇവാൻ രാജകുമാരന് വെള്ളക്കുതിരയെ അഫ്രോൻ രാജാവിന് നൽകാൻ ഇഷ്ടമുണ്ടായില്ല ഇത് മനസ്സിലാക്കിയ ചെന്നായ വീണ്ടും രൂപം മാറി എന്നിട്ട് വെള്ളക്കുതിരയെ പോലെ ആയി ഇവാൻ രാജകുമാരൻ വെള്ളക്കുതിരയെയും എലേനയെയും കാടിനുള്ളിൽ ഒളിപ്പിച്ചു നിർത്തി എന്നിട്ട് രൂപം മാറിയ ചെന്നായേയും കൊണ്ട് അഫ്രോൻ രാജാവിന്റെ അടുക്കലെത്തി അഫ്രോൻ രാജാവ് വെള്ളക്കുതിരയെ കണ്ട് സന്തോഷിച്ച് അപ്പോൾ തന്നെ ഫയർ ബ്രേഡിനെയും അതിൻ്റെ കൂടും ഇവാൻ രാജകുമാരന് സമ്മാനമായി നൽകി ഇവാൻ രാജകുമാരൻ ഫയർബ്രേഡിനെയും കൊണ്ട് അവിടെ നിന്നും പോന്നു അഫ്രോൻ രാജാവ് തൻ്റെ വെള്ളക്കുതിരയുടെ പുറത്ത് സവാരി ചെയ്യാനായി കയറിയതും അതും ഒരു ചെന്നായിയായി മാറി രാജാവ് ഭയന്ന് താഴെ വീണു ഈ തക്കത്തിന് ചെന്നായ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവാന്റെ അടുത്തെത്തി ചെന്നായ ഇവാനോട് യാത്ര ചോദിച്ചു നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഓടിയെത്താം ചെന്നായ ഉറപ്പു നൽകി അതുവരെ ചെയ്തു കൊടുത്ത എല്ലാ സഹായത്തിനും ഇവാൻ രാജകുമാരൻ ചെന്നായയ്ക്ക് നന്ദി പറഞ്ഞു അവർ അവിടെ വെച്ച് പിരിഞ്ഞു ഇവാൻ തന്റെ സ്വർണരോമങ്ങളുള്ള വെള്ളക്കുതിരയുടെ പുറത്ത് സുന്ദരിയായ യലേനയെയും ഇരുത്തി ഫയർ ബ്രേഡിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ രാജ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടു ഇവാൻ രാജകുമാരനെ കണ്ടതും ഭരണതി രാജാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവാന്റെ സഹോദരങ്ങളും തിരിച്ചെത്തി ഇവാന്റെയും യലേനയുടെയും വിവാഹം അവരെല്ലാവരും ആഘോഷമായി തന്നെ കൊണ്ടാടി അതിനുശേഷം അവരെല്ലാം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു പോന്നു നാലാമത്തെ കഥയുടെ പേരാണ് മെർഗേനും സുഹൃത്തുക്കളും അങ്ങ് ദൂരെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരയുടെ താഴ്വരയിലുള്ള ഒരു ഗ്രാമത്തിൽ മെർഗേൻ എന്നു പേരുള്ള ഒരു യുവ വേട്ടക്കാരൻ ജീവിച്ചിരുന്നു തൻ്റെ തൊഴിലിൽ അതിസമർത്ഥനായിരുന്നു മെർഗേൻ പക്ഷേ ഒരിക്കൽ പോലും അനാവശ്യമായി അവൻ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നില്ല കൂടെയുള്ളവരോട് കരുണയുള്ളവനും ദയാലുവുമായിരുന്നു അവൻ ഒരു ദിവസം മെർഗേൻ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പുറപ്പെട്ടു അമൂർ നദിയുടെ തീരത്തു കൂടി അവൻ നടന്നു വളരെ വലുതും ആഴമേറിയതുമായ ഒരു നദിയായിരുന്നു അമൂർ അമൂർ നദിയുടെ തീരത്ത് മൃഗങ്ങളെ ഒന്നും കാണാതിരുന്നതുകൊണ്ട് മെർഗേൻ കാടിനുള്ളിലേക്ക് നടന്നു നിറയെ പൈൻ പൈൻമരങ്ങളുള്ള തണുത്തുറഞ്ഞുകിടക്കുന്ന കാടായിരുന്നു അത് കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മാൻ ചതുപ്പിൽ പെട്ടു കിടക്കുന്നത് അവൻ കണ്ടു എന്തായാലും ചതുപ്പിൽ കുടുങ്ങി ചാകാറായതുകൊണ്ട് ആ മാനിനെ തന്നെ അമ്പയ്യാനായി അവൻ ഉന്നം പിടിച്ചു മാൻ അവനോട് അപേക്ഷിച്ചു എന്നോട് കരുണ തോന്നി എന്നെ ഈ ചതുപ്പിൽ നിന്നും രക്ഷിക്കൂ മെർഗേൻ മെർഗേന് ആ മാനിനോട് കരുണ തോന്നി അവൻ ആ മാനിനെ അതിന്റെ കൊമ്പുകളിൽ പിടിച്ച് വലിച്ചു ചതുപ്പിൽ നിന്നും പുറത്തെത്തിച്ചു ആ മാൻ ദേഹത്തെ ചെളിയെല്ലാം കുടഞ്ഞതിന് ശേഷം മെർഗേന് നന്ദി പറഞ്ഞു മെർഗേൻ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഓടിയെത്താം ഇതും പറഞ്ഞ് മാൻ മരങ്ങൾക്കിടയിലേക്ക് ഓടി മറഞ്ഞു മെർഗൈൻ തൻ്റെ യാത്ര തുടർന്നു വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ വളരെ ശ്രദ്ധിച്ചായിരുന്നു മെർഗേൻ സഞ്ചരിച്ചത് കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ താഴെ വീണു കിടന്നിരുന്ന ഒരു മരക്കൊമ്പിനടിയിൽ ഒരു ഉറുമ്പ് കുടുങ്ങിക്കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മെർഗേനെ കണ്ട മാത്രയിൽ ഉറുമ്പ് അപേക്ഷിച്ചു മെർഗേൻ എന്നെ രക്ഷിക്കൂ മെർഗേന് അതിനോട് അലിവ് തോന്നി മരക്കൊമ്പ് എടുത്തു മാറ്റി അതിനെ രക്ഷപ്പെടുത്തി ഉറുമ്പ് നന്ദി പറഞ്ഞു നന്ദി മെർഗേൻ എൻ്റെ സഹായം എപ്പോൾ വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം മെർഗേൻ യാത്ര തുടർന്നു കാടിൻ്റെയും നദിയുടെയും ഇടയിലായി ഒരു നീല തടാകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനരികിൽ പോയി അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി മെർഗൻ തടാകത്തിന് അരികിലേക്ക് നടന്നു തടാകത്തിലെ വെള്ളം തണുത്തുറഞ്ഞു കിടന്നിരുന്നതുകൊണ്ട് നീന്താൻ കഴിയാതെ കിടന്നിരുന്ന ഒരു കൂറ്റൻ സ്റ്റർജിയൻ മത്സ്യത്തെ മെർഗൻ കണ്ടു അത് അവനോട് അപേക്ഷിച്ചു എന്നെ രക്ഷിക്കൂ മെർഗൻ ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ചത്തുപോകും മൂന്ന് ദിവസമായി ഞാൻ ഇങ്ങനെ കിടക്കുന്നു മെർഗൻ വളരെ പണിപ്പെട്ട് അവൻ്റെ തോളുകളും കൈകളും ഉപയോഗിച്ച് അതിനെ തള്ളി നീക്കി നദിയിലേക്ക് വിട്ടു നദിയിൽ എത്തിയതും ആ മത്സ്യം രണ്ട് മൂന്ന് വട്ടം നദിയുടെ ആഴങ്ങളിലേക്ക് ഊഴിനിറങ്ങിയിട്ട് പൊങ്ങിച്ചാടി ഒരു ആശ്വാസമായപ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് വന്ന് മെർഗേന് നന്ദി പറഞ്ഞു ദയാലുവായ മെർഗേൻ നിങ്ങൾക്ക് നന്ദി എന്നെ കൊണ്ട് എപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നിയാലും വിളിച്ചാൽ മതി മത്സ്യം നദിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോയി ആ നീല തടാകത്തിനരികെ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം മെർഗേൻ യാത്ര തുടർന്നു കുറച്ചേറെ നടന്നു കഴിഞ്ഞപ്പോൾ മുൻപ് കണ്ടുപരിചയമില്ലാത്ത ഒരു ഗ്രാമത്തിലെത്തി അവിടെ മറ്റു വീടുകളേക്കാൾ വലുതും ഭംഗിയുള്ളതുമായ ഒരു വീടിനു മുൻപിൽ നല്ല പൊക്കമുള്ള ആരോഗ്യവാനായ ഒരു വൃദ്ധൻ നിന്നിരുന്നു ആ ഗ്രാമത്തിൻ്റെ തലവനായിരുന്നു ആ വൃദ്ധൻ അയാൾ മെർഗേനോട് ചോദിച്ചു നീ ആരാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് താൻ ഒരു വേട്ടക്കാരനാണെന്ന് മെർഗേൻ പരിചയപ്പെടുത്തി ഞാൻ നായാട്ടിനായി ഇറങ്ങിയതാണ് പോകുന്ന വഴിയിൽ അങ്ങയുടെ ഗ്രാമത്തിൽ എത്തിപ്പെട്ടു ഇവിടെ കുറച്ചു സമയം ചിലവഴിക്കാം എന്ന് കരുതുന്നു എങ്കിൽ വരൂ അകത്തേക്ക് കടന്നിരിക്കാം വൃദ്ധൻ ക്ഷണിച്ചു അകത്തേക്ക് കടന്ന് ആ വീടിന്റെ കൊത്തുപണികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ കിലുങ്ങുന്ന ശബ്ദം കേട്ട് മെർഗേൻ എത്തിനോക്കി അകത്തെ വാതിലിനടുത്തായി അതിസുന്ദരിയായ ഒരു യുവതിയെ അവൻ കണ്ടു അവൾക്ക് വിടർന്ന കണ്ണുകളും പാദം വരെ എത്തി നിൽക്കുന്ന കറുത്ത ഇടതൂർന്ന മുടിയും ഉണ്ടായിരുന്നു അവളുടെ കാതിലെ വലിയ കമ്മൽ ഇളകുന്ന ശബ്ദമാണ് മെർഗെൻ കേട്ടത് മെർഗേന് അവളെ കണ്ട മാത്രയിൽ തന്നെ അവളോട് സ്നേഹം തോന്നി തൻ്റെ മകളെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ വൃദ്ധൻ നെറ്റിചൊളിച്ചു ഇത് മനസ്സിലാക്കിയ മെർഗെൻ വൃദ്ധന് നേരെ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു വിവാഹം കഴിച്ചു തരുന്നതിൽ തനിക്ക് വിരോധമൊന്നുമില്ലെന്ന് വൃദ്ധനും പറഞ്ഞു അയാൾ തുടർന്നു ഞാൻ നിനക്ക് മൂന്ന് ജോലികൾ തരും അതെല്ലാം പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാലമെല്ലാം നീ എൻ്റെ അടിമയായി ഇവിടെ തന്നെ കഴിയേണ്ടി വരും നിനക്ക് മുൻപേ ഈ ആഗ്രഹവുമായി വന്ന ചെറുപ്പക്കാരെല്ലാം ഇപ്പോൾ എൻ്റെ അടിമകളാണ് വൃദ്ധൻ ഒരു താക്കീതെന്നപോലെ പറഞ്ഞു മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ വൃദ്ധൻ പറഞ്ഞതെല്ലാം മെർഗൻ സമ്മതിച്ചു ഉടനെ തന്നെ വൃദ്ധൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് വലിയ ഇരുമ്പ് ബൂട്ടുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവർ വളരെ കഷ്ടപ്പെട്ട് ആ ഇരുമ്പ് ബൂട്ടുകൾ താങ്ങിയെടുത്ത് കൊണ്ടുവന്നു വൃദ്ധൻ അവ മെറുകേനെ നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ ബൂട്ടുകൾ നീ എടുത്തുകൊള്ളൂ നാളെ നേരം വിളിക്കുമ്പോഴേക്കും നീ നടന്ന് നടന്ന് ഇതെല്ലാം തേഞ്ഞു തീർന്നാൽ എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ നിനക്ക് അടുത്ത ജോലി നൽകാം മെർഗെൻ ആ ബൂട്ടുകൾ ധരിച്ച് കാടിനടുത്തേക്ക് പണിപ്പെട്ട് നടന്നു ഒരു നൂറു വർഷമെടുത്താലും ഈ ബൂട്ടുകൾ തേഞ്ഞു തീരില്ല അവൻ പിറുപിറുത്തു പെട്ടെന്ന് അവന് ആ മാനിന്റെ കാര്യം ഓർമ്മ വന്നു അവൻ ഉറക്കെ വിളിച്ചു എൻ്റെ സുഹൃത്തായ മാനേ എൻ്റെ സഹായത്തിനായി ഓടിവരൂ അവന്റെ ശബ്ദം ആ കാട്ടിൽ മുഴങ്ങിക്കേട്ടു അവന്റെ ശബ്ദത്തിൻ്റെ മാറ്റൊലി നിലയ്ക്കും മുൻപേ മാൻ ഓടിയെത്തി മെർഗേൻ തന്റെ ഭാഗ്യക്കേടിനെ പറ്റി മാനിനോട് വിവരിച്ചു മാൻ വേഗം തന്നെ മുൻകാലുകൾ ബൂട്ടുകളുടെ ഉള്ളിലേക്ക് തിരുകി കയറ്റി കുന്നിൻ ചെരുവിലേക്ക് ഓടിക്കയറി കുന്നിൻ ചെരുവിലെ പാറപ്പുറത്ത് ആ ബൂട്ടുകൾ ഉരസി തീപ്പൊരികൾ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി മാൻ പാറകൾക്ക് മുകളിലൂടെ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു മെർഗേൻ നിലത്തു പുല്ലിൽ കിടന്നു അങ് ദൂരെ തീപ്പൊരികൾ ചിന്നിത്തെറിക്കുന്നത് അവന് കാണാമായിരുന്നു അവൻ അത് കണ്ടുകൊണ്ട് അവിടേക്കിടന്ന് ഉറങ്ങിപ്പോയി വെളുപ്പിന് കണ്ണു തുറന്നപ്പോൾ മാൻ അവന്റെ അടുത്ത് നിൽക്കുന്നതാണ് അവൻ കണ്ടത് ആ പുത്തൻ ഇരുമ്പുപൂട്ടുകളുടെ സ്ഥാനത്ത് കീറി പറഞ്ഞ മുകളിലത്തെ തുകൽ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെർഗേൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മാനിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഗ്രാമത്തിലേക്ക് കീറി ആ ബൂട്ടുകളും എടുത്തുകൊണ്ട് ഓടി ഗ്രാമത്തലവന്റെ വീടിന് മുന്നിൽ എത്തി നിന്ന മെർഗൻ വാതിലിൽ മുട്ടി വിളിച്ചു ആ വൃദ്ധൻ പുറത്തേക്ക് ഇറങ്ങി വന്നു കീറി ആ ബൂട്ടുകൾ വൃദ്ധന്റെ മുൻപിൽ വെച്ചിട്ട് സന്തോഷം അടക്കാനാവാതെ മെർഗേൻ ചോദിച്ചു എന്റെ രണ്ടാമത്തെ ജോലി എന്താണ് ബൂട്ടുകൾ കണ്ട് വൃദ്ധൻ സംസാരിക്കാനാകാതെ സ്തബ്ധനായി നിന്നു ഞെട്ടൽ മാറിയപ്പോൾ അയാൾ ഒച്ചവെച്ചു വേഗം അഞ്ചു ചാക്കുധാന്യങ്ങൾ കൊണ്ടുവരൂ വേലക്കാർ ചാക്ക് ധാന്യങ്ങൾ കൊണ്ടുവന്നു വൃദ്ധൻ ആ ചാക്കുകൾ തുറന്ന് ധാന്യങ്ങൾ മുഴുവൻ നിലത്ത് വിതറി അത് ആ ഗ്രാമത്തിന്റെ നാലു പാടും ചിതറിത്തെറിച്ചു എന്നിട്ട് മെർഗയനോട് പറഞ്ഞു ഇന്നൊരു ദിവസം കൊണ്ട് ഈ ധാന്യം മുഴുവൻ അതാത് ചാക്കിൽ തിരികെ നിറയ്ക്കണം ഒട്ടും ആലോചിച്ച് നിൽക്കാതെ പുൽത്തകിടിയിൽ ചെന്ന് മെർഗയൻ വിളിച്ചു എന്റെ സുഹൃത്തായ ഉറുമ്പേ എന്റെ സഹായത്തിനായി ഓടിവരൂ അപ്പോൾ തന്നെ ഉറുമ്പ് പ്രത്യക്ഷപ്പെട്ടു മെർഗേൻ തൻ്റെ കഥ പറഞ്ഞു ഉറുമ്പ് തൻ്റെ സഹോദരങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു ആ പ്രദേശം ഉറുമ്പുകളെ കൊണ്ട് നിറഞ്ഞു ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്ന് ഉറുമ്പുകൾ ധാന്യമണികൾ പെറുക്കിക്കൊണ്ടുവന്ന് ചാക്കിൽ നിറയ്ക്കാൻ തുടങ്ങി മെർഗേൻ വിശ്രമിക്കാമെന്ന് കരുതി അപ്പുറത്തേക്ക് ചെന്ന് അവിടെയിരുന്നു അപ്പോഴേക്കും കുറച്ചു സമയം കൊണ്ട് തന്നെ ധാന്യമെല്ലാം ഉറുമ്പുകൾ ചാക്കിൽ നിറച്ചു അവൻ ഉറുമ്പുകൾക്ക് നന്ദി പറഞ്ഞു ചാക്കുകളുമായി വൃദ്ധന്റെ അരികിലെത്തി അയാൾ അത്ഭുതം സഹിക്കാനാകാതെ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് അവസാനമായി ഒരു ജോലി കൂടി തരാം അതിൽ വിജയിച്ചാൽ എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരും വൃദ്ധൻ തുടർന്നു എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അമൂർ നദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള ഒരു രത്നമോതിരം നഷ്ടപ്പെട്ടു ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നീ അത് കണ്ടെത്തി തരണം മെർഗേൻ വീണ്ടും ദുഃഖത്തിലായി അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗ്രാമത്തലവന്റെ മകൾ ജനലിന് അരികിൽ വന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ഒരു വെള്ളത്തൂവാല കാണിച്ചു അവളുടെ പുഞ്ചിരിയിൽ അവൻ്റെ ദുഃഖമെല്ലാം സന്തോഷമായി മാറി മെർഗേൻ നദിക്കരയിലേക്ക് കാലുകൾ നീട്ടി വെച്ച് ടുക്കത്തിൽ നടന്നു എന്നിട്ട് വിളിച്ചു മത്സ്യങ്ങളുടെ റാണിയായ സ്റ്റർജിയൻ എൻ്റെ സഹായത്തിനായി ഓടിവരൂ മൂന്നാമതും വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അമൂറിന്റെ അടിത്തട്ടിൽ നിന്നും വലിയ കുമിളകൾ മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങി കൂടെ സ്റ്റർജിയൻ മത്സ്യത്തിൻ്റെ കൂറ്റൻ തലയും വെള്ളത്തിന് മുകളിലെത്തി മെർഗെൻ തന്റെ സങ്കടങ്ങൾ മത്സ്യത്തിനെ അറിയിച്ചു മത്സ്യം നദിയുടെ അടിത്തട്ടിലേക്ക് പോയി വലുതും ചെറുതുമായ തൻ്റെ പ്രജകളോട് മോതിരം കണ്ടുപിടിക്കുവാൻ കൽപ്പിച്ചു തീരെ ചെറുമീനുകൾ പോലും മോതിരം തിരഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ആ മോതിരം വായിൽ പിടിച്ചുകൊണ്ട് സ്റ്റെർജിയൻ വെള്ളത്തിന് മുകളിലെത്തി മെർഗെൻ ആ മോതിരവും മോതിരവുമെടുത്ത് മത്സ്യത്തിന് നന്ദിയും പറഞ്ഞ് ഗ്രാമത്തിലേക്ക് ചെന്നു എന്നിട്ട് അത് വൃദ്ധന് നൽകി സന്തോഷം കൊണ്ട് വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ പറഞ്ഞു ശക്തനും ധീരനുമായ വേട്ടക്കാരാ എൻ്റെ മകളെ ഭാര്യയായി സ്വീകരിച്ചാലും കൂടെ എന്നെയും എൻ്റെ വേലക്കാരെയും അടിമകളെയും എൻ്റെ ഗ്രാമം മുഴുവനേയും നീ സ്വീകരിച്ചാലും മെർഗൻ മറുപടി പറഞ്ഞു അങ്ങേക്ക് നന്ദി അങ്ങയുടെ ആഗ്രഹപ്രകാരം എല്ലാം ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഇന്നുമുതൽ ഇവിടെ വേലക്കാരോ അടിമകളോ ഇല്ല എല്ലാവരും സഹോദരങ്ങളെപ്പോലെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അന്നു മുതൽ അവിടെയുള്ള എല്ലാവരും പരസ്പര ബഹുമാനത്തിൽ കഴിഞ്ഞു പോന്നു ഭാഗ്യദേവത അവരെ ഒരിക്കലും കൈവിട്ടില്ല എല്ലാവരും സസന്തോഷം ജീവിച്ചു പോന്നു എല്ലാവർക്കും കഥകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണുന്നതുവരേക്ക് ശുഭരാത്രി